കഴിഞ്ഞ ഒരു വർഷമായി തങ്ങളുടെ നാട്ടിൽ യുവാക്കളുടെ വിവാഹം നടന്നിട്ടില്ലെന്ന് പൊന്മളക്കാർ പറയുന്നു. വിവാഹിതരാകാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, നാട്ടിലെ വിവാഹ മുടക്കികളുടെ അശ്രാന്ത പരിശ്രമമാണ് ഇതിന് കാരണം. ബഹുഭാര്യത്വം അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതും കൊള്ളപ്പലിശ നാട്ടിൽ നിന്നും വിലക്കിയതും ഉൾപ്പെടെ നാട്ടിലെ പ്രധാന സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെ കർശന നിലപാടെടുത്തതാണ് പൊന്മളയിലെ യുവാക്കൾക്കെതിരെ വിവാഹ മുടക്കികളെ രാപകൽ പ്രവർത്തന സജ്ജരാക്കിയത്. അവര് മാനസികമായിട്ട് രോഗങ്ങളുള്ളത് ആളുകളാണ്, അവര് യഥാർത്ഥമായിട്ട് നല്ല രീതിയിൽ നടക്കാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കല്യാണം എങ്ങനെയൊക്കെ മുടക്കാൻ കഴിയുന്ന ആ രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുടക്കാതെ. യുവാക്കളുടെ വിവാഹം ഉറപ്പിച്ച വിവരം അറിഞ്ഞാലുടൻ തൽപര കക്ഷികൾ വധുവിന്റെ വീട്ടിലെത്തും. അധികം വൈകാതെ തന്നെ വിവാഹത്തിൽ നിന്ന് പെൺവീട്ടുകാർ പിന്മാറുകയും ചെയ്യും. ഒരു ഡസനോളം യുവാക്കളുടെ വിവാഹം വിവാഹ തലേന്നാണ് പൊന്മളയിൽ മുടങ്ങിയത്. ഈ സാഹചര്യത്തിൽ വിവാഹ മുടക്കികളുടെ പ്രവർത്തനത്തെ സംഘടിതമായി ചെറുക്കാൻ തന്നെയാണ് യുവാക്കളുടെ തീരുമാനം. ഇതിന്റെ പ്രാരംഭമായി പൊന്മളയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് യുവാക്കൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. രണ്ട് കല്യാണം മുടങ്ങിയിരിക്കണ പള്ളി പഠിക്കുന്നത്, ഇത് മുടക്കിയാൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശരിക്ക് പ്രതികരിക്കും. ഉദ്ദേശം തന്നെയാണ്, പിന്നെ ഈ കല്യാണം മുടക്കിയിട്ട് അവർ പിന്നെ നിരവധി ആൾക്കാരെ കുറേ ആൾക്കാരെ കല്യാണം പണം മുടക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ബോർഡ് മുന്നറിയിപ്പായിട്ട് കൊടുത്തേക്കാണ്. ഒന്നിലധികം തവണ വിവാഹം മുടങ്ങിയവരാണ് പൊന്മളയിലെ യുവാക്കളിലധികവും. ഗൾഫിൽ നിന്ന് വിവാഹാവധിക്കെത്തി വിവാഹം മുടങ്ങിയ നാണക്കേട് കൊണ്ട് മടങ്ങിപ്പോകാത്തവരും പൊന്മളയിൽ നിരവധിയാണ്. പൊന്മളയിലേക്ക് വിവാഹാലോചനകളുമായി എത്തി മടങ്ങിപ്പോയ പെൺകുട്ടികളുടെ ബന്ധുക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ അറിഞ്ഞതുപോലെ പൊന്മളയിലെ യുവാക്കൾ മോശക്കാരല്ല. ജയ്ഹിന്ദ് വാർത്തകൾക്ക് വേണ്ടി പൊന്മളയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ.